ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസ്തലപിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാൻ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളിൽ കൂടി വന്നതുപോലെ വിവിധ ഭവനങ്ങളിൽ വീട്ടിലെ സഭായോഗത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരായ ബഹുമാന്യരായ സഹോദരന്മാർ സഹോദരിമാർ ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ എല്ലാവർക്കും വിനീതമായ സ്നേഹ വന്ദനം അറിയിക്കുന്നു. വല്ലാത്ത ഒരു ഭീതിയിൽ നമ്മുടെ ലോകം ആയി തീർന്നിരിക്കുകയാണ്. ഇന്ന് ലോകത്തിൽ 282,881 പേര് ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് രോഗബാധിതരാണ്. ഒരു ലോകമഹായുദ്ധം പോലെ 210 രാജ്യങ്ങളിൽ ഈ രോഗം പടർന്നു പിടിച്ചിരിക്കുകയാണ്. പ്രസിഡൻഷ്യൽ പാലസിൽ, റോയൽ ഫാമിലിയുടെ കൊട്ടാരത്തിൽ, പ്രൈം മിനിസ്റ്ററുടെ ചേംബറിൽ, വെസ്റ്റേൺ കൺട്രീസിൽ, സമ്പന്ന രാജ്യങ്ങളിൽ എല്ലാം ഒരു വ്യത്യാസവുമില്ലാതെ കൊറോണ വൈറസ് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദരിദ്ര രാജ്യങ്ങളാണ്, വികസനമില്ലാത്ത രാജ്യങ്ങളാണ്, അതുകൊണ്ട് അവർക്കാണ് ഇതുണ്ടാകുന്നതെന്ന് ആദ്യം തെറ്റിദ്ധരിച്ചിരുന്നു. അമേരിക്കയിലിപ്പോൾ 600,000 പേർ, 678,000 പേർ രോഗികളാണ്. 34,600 പേർ ഈ രോഗം കൊണ്ട് മരിച്ചു. അമേരിക്കൻ ഐക്യനാടുകൾ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ്. ഏറ്റവും ഉന്നതമായ സാങ്കേതികവിദ്യ, ഏറ്റവും ഉന്നതമായ ശാസ്ത്രീയ ഉയർച്ച, വൈദ്യശാസ്ത്രത്തിൽ പ്രഗത്ഭരായ ആളുകൾ, ഏറ്റവും നല്ല സംവിധാനങ്ങളുള്ള രാജ്യമാണ്. പക്ഷേ കൊറോണ വൈറസ് ആക്രമിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. 34,600 പേരെ മരണം കൊണ്ടുപോയി. ഇന്ത്യയിൽ 13,387 പേരെ ഈ രോഗം ബാധിച്ചിരിക്കുകയാണ്. ലോകരാജ്യങ്ങളിൽ ഏറ്റവും കുറച്ച് രോഗിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇവിടെ ഇന്ന് 1007 പേർക്ക് പുതുതായിട്ട് ഇന്ത്യയിൽ കോവിഡ്-19 ബാധയുണ്ടായി. ഇന്ന് 23 പേര് ഈ ബാധ കൊണ്ട് ഇവിടെ മരിച്ചു. കേരളം കുറേക്കൂടെ സേഫായിരിക്കുകയാണ്. ഏറ്റവും കുറച്ച് രോഗവ്യാപനമുണ്ടാകുന്നതും സൗഖ്യം വർദ്ധിക്കുന്നതും കേരളത്തിലാണ്. എന്നാൽ നമുക്ക് ഏറ്റവും പ്രയാസമുള്ള കാര്യം, നമ്മുടെ അനേക പ്രിയപ്പെട്ടവർ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇതുപോലെയുള്ള സുരക്ഷിത സംവിധാനം അവിടെ ഡോക്ടേഴ്സിനും നേഴ്സസിനും ലഭിക്കുന്നില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് രോഗം അവരെ കയറി ബാധിക്കുകയാണ്. ഇത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ഈ ലോകം കടന്നു പോകുന്ന വിഷമസന്ധിയിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നും സന്തോഷവും എന്നും ഉയർച്ചയുമായിരിക്കും എന്ന് തെറ്റിദ്ധരിക്കരുത്. എല്ലാം ലഭിക്കും, എല്ലാ രോഗവും സുഖമാകും, എല്ലാ ശാപവും മാറിപ്പോകും, സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും, നല്ല ജോലികൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകും, വലിയ വീടുണ്ടാകും, വലിയ കാറ് കിട്ടും എന്നൊക്കെയുള്ള പ്രസംഗങ്ങൾക്ക് ഒരർത്ഥവുമില്ലാതായി തീർന്നിരിക്കുകയാണ്. മറ്റൊരുത്തൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഫ്രീ ആയിട്ട് ചെക്ക് എഴുതി കൊടുക്കുന്ന പോലെ പ്രസംഗകർ ചെക്ക് എഴുതി കൊടുക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് മനസ്സിലായി അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയുകയുള്ളൂ. ഹോശന്ന ഞായറാഴ്ച വലിയ പുരുഷാരം ഗുരുത്തോലെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്ന യേശുവിനെ രാജാവെന്ന പോലെ യെരുശലേമിലേക്ക്, യെരുശലേം നഗരത്തിലേക്ക് അവർ കൊണ്ടുപോയി. അത്യുച്ചത്തിൽ അവരാർത്ത് വിളിച്ചു, ഹോശന്ന, ഹോശന്ന, ദാവീദ് പുത്രനോ ഹോശന്ന. എല്ലാം സന്തോഷം.
പെസഹ പെരുന്നാളിന് വേണ്ടി പല രാജ്യങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന ജനക്കൂട്ടം അവരുടെ കൂടെ കൂടി ഓശന്ന വിളിക്കുവാൻ ലാസറിനെ ഉയർപ്പിച്ചത് വലിയൊരു വാർത്തയായിരുന്നു. ലാസറിനെ ഉയർപ്പിച്ചത് കൊണ്ട് ജനങ്ങൾ യേശുവിൽ കൂടുതൽ വിശ്വസിച്ചു. കുഞ്ഞുങ്ങൾ പോലും അത്യുച്ചത്തിൽ ഓശന്ന ആർത്തു വിളിച്ചപ്പോൾ മഹാപുരോഹിതന്മാർക്കും യഹൂദന്മാരുടെ മത നേതാക്കൾക്കും അനിഷ്ടമായി. അവർക്ക് അനിഷ്ടമാകത്തക്കവണ്ണം യേശുവിനെക്കുറിച്ച് അത്രയധികം പ്രസിദ്ധി, അത്രയധികം പ്രശംസ, അത്രയധികം പുകഴ്ച അവിടെ ഉണ്ടായി. സന്തോഷകരമായ കാര്യമാണ്. എന്നാൽ യേശു ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹൃദയം കലങ്ങിപ്പോകും. ഓശന്ന ഞായറാഴ്ചത്തെ യാർപ്പ് വിളി കേട്ടിട്ട് എന്നും ഇങ്ങനെ ആയിരിക്കുമെന്ന് കരുതരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകും. കലങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഭയത്തെ മാറ്റുവാൻ വിശ്വാസത്തിനെ കഴിയത്തുള്ളൂ. യേശു ഇത് പറയാൻ കാരണം, നാല് ദിവസം കഴിയുമ്പോൾ പെസഹയുടെ ദിവസം യേശുവിനെ യഹൂദന്മാർ പിടിച്ചു കൊണ്ടുപോകും. ഗെത്സെമനത്തോട്ടത്തിൽ വീണുകിടന്ന് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന മരണവേദന പോലെ അവനവരുടെ അതിദുഃഖത്തിലായിരുന്നു. ആ സമയത്ത് ഏകദേശം 400 ആളുകൾ, റോമൻ പട്ടാളക്കാര്, യഹൂദ ചേവകര്, മഹാപുരോഹിതന്മാര്, യഹൂദ ലീഡേഴ്സ്, സാധാരണക്കാരെ എല്ലാം കൂട്ടി തീവെട്ടിപ്പന്തങ്ങളുമായി കൊള്ളക്കാരനെ പിടിക്കാൻ വരുന്നത് പോലെ പ്രാർത്ഥനാ സ്ഥലത്തു നിന്ന് യേശുവിനെ പിടിച്ചു കൊണ്ടുപോയി. അവരെ ശിഷ്യന്മാരിത് കാണുകയാണ്. 4 ദിവസം മുമ്പാണല്ലോ ഓശന്ന വിളിച്ചത്. 4 ദിവസം മുമ്പായിരുന്നല്ലോ രാജകീയമായി എഴുന്നള്ളത്തുണ്ടായത്. 4 ദിവസം മുമ്പായിരുന്നല്ലോ പുരുഷാരമെല്ലാം അവൻ്റെ പിന്നാലെയായി പോയി എന്ന് ഈ മഹാപുരോഹിതന്മാർ പറഞ്ഞത്. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സാഹചര്യം മാറി. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനാണ് എങ്കിലും അവൻ കടന്നു പോകേണ്ട കഷ്ടതയുടെ സാഹചര്യം, കഷ്ടാനുഭവങ്ങളുടെ സാഹചര്യം, വേദനയുടെ താഴ്ചയുടെ സാഹചര്യം അതിവർ കാണുമ്പോൾ അവർ ചതറിപ്പോയി, ഭയപ്പെട്ടു പോയി. ഉടമരിക്കാമെന്ന് പറഞ്ഞ ശിമോൻ പത്രോസ് പറഞ്ഞു, യേശുവോ, ഞാനവനെ അറിയുന്നില്ല, എനിക്കവനെ അറിഞ്ഞുകൂടാ. 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. 3.5 വർഷം കൂടെ കൊണ്ടു നടന്ന് അപ്പോ സ്വല്ലൊരാളാക്കി എല്ലായിടത്തും കൂടെ കൊണ്ടു നടന്ന യൂദാസ് ഇസ്കരിയോത്താവ് 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുക്കാമെന്ന് ശത്രുക്കളോട് പറഞ്ഞ് അവരുടെ പണം വാങ്ങി. 30 വെള്ളിക്കാശ് അവൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് യേശുവിനെ ചുംബനം കൊടുക്കുവാൻ വരുന്നത്. യേശു ആ യൂദയെക്കുറിച്ച് അന്ത്യ അത്താഴവേളയിൽ പറഞ്ഞു, നിങ്ങളൊരുത്തൻ ദുഷ്ടനാണ്, അവനെ അവൻ്റെ കാര്യം ഓർത്ത് എനിക്ക് ദുഃഖമുണ്ട്, നിങ്ങളെല്ലാവരും വിശുദ്ധരല്ല. യൂദയെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ കൂടെ കൊണ്ടു നടന്ന യൂദ 30 വെള്ളിക്കാശിനെ തള്ളി പറഞ്ഞു. എന്ന് മാത്രമല്ല, മരിക്കാമെന്ന് പറഞ്ഞ ശിമോൻ പത്രോസ് വേലക്കാരി പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു, എനിക്കവനെ അറിയത്തില്ല. എല്ലാവരും ചെതറിയോടിപ്പോയി, ഭയപ്പെട്ടു പോയി. കാരണം എന്താ? പ്രതികൂലങ്ങൾ, താഴ്ചകൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദൈവത്തോടടുത്ത് ചെല്ലുവാൻ മനുഷ്യർ തയ്യാറാകുന്നില്ല. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, ഈ കാലഘട്ടത്തിൽ ലോകമെങ്ങുമുണ്ടായിരിക്കുന്ന അതിഭയങ്കരമായ, അതിതീവ്രമായ ഈ ദുഃഖവേളയിൽ ദൈവത്തിങ്കിലേക്ക് ശരണപ്പെടുക, ദൈവത്തോടടുത്ത് വരിക. യേശു പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ച അവസരത്തിൽ ഇന്നിവിടെ പറയുവാൻ ദൈവം തന്നൊരു ദൂത് ഞാൻ പറയാം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ വെച്ചുകൊള്ളുവീൻ. ആകുലപ്പെട്ടു പോകരുത്, ആങ്ഷ്യസായി പോകരുത്, ഗ്ലൂമിയായി പോകരുത്. വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയാതെ പെരയ്ക്കകത്ത് കഥകടച്ചിട്ടിരുന്ന് ഡിപ്രഷൻ ബാധയുണ്ടാകരുത്. യേശുവിൻ്റെ സാന്നിധ്യം അറിയുവാനും
കൂടുതൽ പ്രാർത്ഥിപ്പാനും കൂടുതൽ ആരാധിപ്പാനും കൂടുതൽ വചനം പഠിക്കുവാനും സമയമെടുക്കണം. ലോക്ക്ഔട്ടിൽ ലോക്ക്ഡൗണിൽ വീടടച്ചിട്ട ഒരാളുടെ കാര്യം ഞാൻ പറയാം. അത് രണ്ട് രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ ഏലീശയുടെ ശിഷ്യന്മാരിൽ ഒരുത്തൻ്റെ ഭാര്യ ഭർത്താവ് മരിച്ചപ്പോൾ വന്നു പറഞ്ഞു, അങ്ങയുടെ ശിഷ്യൻ എൻ്റെ ഭർത്താവ് ദൈവഭക്തനായിരുന്നു, പക്ഷേ കടം വാങ്ങി അത് വീട്ടന്ന് വൃത്തിയില്ലാതായി അവൻ മരിച്ചുപോയി. ഓർത്തുകൊള്ളുക, ദൈവഭക്തനാണെങ്കിലും ചിലപ്പോൾ കടം വാങ്ങേണ്ടി വരും. ദൈവഭക്തനാണെങ്കിലും ചിലപ്പോൾ വാങ്ങിയ കടം വീട്ടുപോകാൻ കഴിയാതെ മരിച്ചുപോയെന്ന് വരും. ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, നിൻ്റെ വീട്ടിലെന്തുണ്ട്? അവൾ പറഞ്ഞു, ഒരു ഭരണി എണ്ണ മതി. നിൻ്റെ രണ്ട് മക്കളെയും കൂട്ടിക്കൊണ്ട് വീടിനകത്ത് കയറി കഥ അടച്ചിരിക്കുക, വീടിൻ്റെ കഥ അടയ്ക്കുക. ഇന്ന് ഗവൺമെൻറ് നമ്മളോട് പറയുന്നു, വീടിൻ്റെ കഥ അടയ്ക്കുക. ഏലീശയും പറഞ്ഞു, വീടിൻ്റെ കഥ അടയ്ക്കണം, നിൻ്റെ കുഞ്ഞുങ്ങൾ അത്രണ്ടായിരിക്കണം. നിൻ്റെ കുഞ്ഞുങ്ങളെ അടിമകളാക്കി പിടിച്ചുകൊണ്ട് പോകാനല്ലേ കടം തന്ന മുതലാളിമാർ വന്നിരിക്കുന്നത്? എന്നാൽ ഒരത്ഭുതം നടക്കാൻ പോകുക, നീതിമാന് കടമുണ്ടാകും, നീതിമാന് ബുദ്ധിമുട്ടുണ്ടാകും, നീതിമാന് പ്രയാസമുണ്ടാകും. എന്നാൽ നീതിമാൻ്റെ സന്തതിയെ ദൈവം കൈവിടത്തില്ല, നീതിമാൻ്റെ സന്തതിയെ അടിമയാകാൻ അവൻ അനുവദിക്കുകയില്ല. ഒരു പാത്രം വേണ്ട, വെറും പാത്രങ്ങളിലേക്ക് പകരുവാൻ പറഞ്ഞു. വെറും പാത്രങ്ങൾ മുഴുവൻ പകർന്നെടുത്തു, അത് വിറ്റു, കടം വീട്ടി, ബാക്കിയുള്ളത് കൊണ്ട് ഉപജീവനം നടത്തിക്കൊള്ളാൻ പറഞ്ഞു. ഇപ്പോഴത്തെ ലോക്ക്ഔട്ടിൽ തനിയെ വീട്ടിയിരിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നിൻ്റെ പക്കൽ ഇപ്പോഴെന്തുണ്ടോ അതിനെ ദൈവം അനുഗ്രഹിക്കാൻ പോകുക, നിൻ്റെ പക്കൽ ഇപ്പോഴെന്തുണ്ടോ അതിനെ ദൈവം വർദ്ധിപ്പിക്കാൻ പോകുക. ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്, ഉള്ള കാര്യങ്ങൾ മതി. അതുകൊണ്ട് ദൈവം അത്ഭുതം ചെയ്യും. ഈ പ്രതിസന്ധിയുടെ കാലത്ത്, ഈ പ്രശ്നത്തിൻ്റെ കാലത്ത് ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാം. ലോകമെങ്ങും പവർ വിഷനിലൂടെ ഇങ്ങനെ വീട്ടിലെ സഭയ നടത്തുവാൻ ദൈവം തന്ന അവസരത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം പ്രത്യേകം ഹൃദയത്തിൽ വെളിപ്പാട് തന്ന്, പ്രേരണ തന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ചാനൽ ആരംഭിക്കുവാനിടയായി. ഇന്ന് ലോകമെങ്ങുമുള്ള വിശ്വാസികൾ, 10,000-ക്കണക്കിന് ആളുകൾ ഞങ്ങളെ വിളിക്കുന്നുണ്ട്. വീട്ടിലെ സഭായോഗത്തിലൂടെ പങ്കെടുക്കുന്നു, അവർക്കത് അനുഗ്രഹമാണ്. ഒരനുഗ്രഹത്തിൻ്റെ ഉപകരണമാക്കി ദൈവത്തിനെ മാറ്റി തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവരുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്, ഇതിനുവേണ്ടിയുള്ള ക്യാമറ ക്രൂ ഉണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാം കഠിനമായ അധ്വാനം കൊണ്ടാണ് ഒന്നിച്ചുകൂടി മീറ്റിംഗ് നടത്താൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ പലയിടത്ത് വച്ച് എടുത്തിരിക്കുന്ന ഈ പ്രസംഗങ്ങൾ യോജിപ്പിച്ച് ഒരു സഭായോഗമാക്കി തരുന്നത്. അവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം, ഈ ചാനലിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ലോകമെന്ന് കോവിഡ് ബാധയാൽ കഷ്ടപ്പെടുന്ന ആളുകൾ, ഭയന്നു കഴിയുന്നവർ, അവരെയെല്ലാം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകളിൽ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ഇവരെ ശുശ്രൂഷിപ്പാനായിട്ട് മടിയില്ലാതെ കടന്നു പോകുന്ന ഡോക്ടേഴ്സ്, നേഴ്സസ്, ഹെൽത്ത് വർക്കേഴ്സ്, വോളണ്ടിയേഴ്സ്, ഇവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, പ്രകാരം ഒരു ചാനൽ ഞങ്ങൾക്ക് തന്നതുകൊണ്ട് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ലോകം കടന്നു പോകുന്ന അതിഭയങ്കരമായ ഈ അവസരത്തിൽ അവിടുത്തെ തിരുസാന്നിധ്യം നൽകി ക്ഷീണിച്ച ഹൃദയങ്ങളെ ഉറപ്പിക്കണമേ, നിരാശയുള്ള ഹൃദയങ്ങൾക്ക് ധൈര്യം കൊടുക്കണമേ, ബലഹീനരായിപ്പോയവരെ ബലപ്പെടുത്തണമേ, മാനസികമായി കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുന്ന ആളുകൾക്ക് മനസ്സിന് വേണ്ടിയ ശക്തി കൊടുക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ്, പരിശുദ്ധാത്മാ ശക്തിയുടെ വലിയ അഭിഷേകം ഓരോ വ്യക്തിക്കും ഉണ്ടാകുവാനിടയാക്കണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും, ഓരോ കുടുംബത്തെയും ദൈവനാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അനുഗ്രഹം അവരുടെ മേൽ വസിക്കട്ടെ.
ലോകമെങ്കും ആദ്യ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡോക്ടേഴ്സിന് വേണ്ടി, നേഴ്സസിന് വേണ്ടി, ഹെൽത്ത് സ്റ്റാഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എത്രയും വേഗത്തിൽ ഇതിനൊരു ശാശ്വത പരിഹാരമുണ്ടാകുവാൻ അവിടുന്ന് കൽപ്പിക്കണമേ. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ കാറ്റടങ്ങി, അവിടുന്ന് കൽപ്പിച്ചപ്പോൾ തിരമാല അടങ്ങി, അവിടുന്ന് കൽപ്പിച്ചപ്പോൾ മരിച്ചു നാല് നാളായി നാറ്റം പിടിച്ച ലാസർ ഉയർത്തെഴുന്നേറ്റ് വന്നു. അവിടുത്തെ വാക്ക് ശക്തിയുള്ള വാക്കാണ്, ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വാക്ക്. അവിടുത്തെ സമൂഹത്തു നിന്ന് പുറപ്പെടട്ടെ, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.